ഇതിനിപ്പോൾ ആർ ചന്ദ്രശേഖർ ഐ എൻ ഡി യു സി നേതാവ് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ചന്ദ്രശേഖർ, രാഷ്ട്രീയമായി വ്യത്യസ്തമായ ആശയധാരയാണ്, പക്ഷേ താങ്കൾ പ്രതിനിധാനം ചെയ്യുന്ന സംഘടനയും തൊഴിലാളികൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ തൊഴിലാളികളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന നിലയിൽ എങ്ങനെ ആനത്തലവട്ടത്തെ ഓർത്തെടുക്കും? തീർച്ചയായിട്ടും ആനത്തലവട്ടം ആനന്ദന്റെ നിര്യാണ വാർത്ത അറിഞ്ഞു. കേരളത്തിലെ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്, പാവപ്പെട്ടവർക്ക്, അസംഘടിതർക്ക്, പരിസ്ഥിതി തൊഴിലാളികൾക്ക് ദശാബ്ദങ്ങളായി നേതൃത്വം കൊടുക്കുന്ന സമന്വതനായ ഒരു തൊഴിലാളി നേതാവിനെ, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകനെ, മുൻ എം എൽ എയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഞങ്ങളുടെ നല്ല ആത്മബന്ധത്തോടുകൂടി തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങളെ ഒന്നിച്ച് നടത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള ശക്തമായ പോരാട്ടങ്ങളിൽ ഒറ്റക്കെട്ടായി തോളോട് തോൾ ചേർന്ന് നിന്ന് കഴിഞ്ഞ ഏതാണ്ട് ഒരു 10 വർഷമായി പ്രവർത്തിച്ചു വരികയായിരുന്നു. തീർച്ചയായിട്ടും ആനത്തലവട്ടം ഞങ്ങളോടൊക്കെ ഊഷ്മളമായ ഒരു ബന്ധമുണ്ടായിരുന്നു. കക്ഷി രാഷ്ട്രീയ രംഗത്ത് വളരെ കലാപ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും തൊഴിലാളി വർഗത്തിന്റെ ഉന്നമതിക്ക് വേണ്ടി, അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയുള്ള അതിശക്തമായ നിലപാടുകളിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ നിന്നിരുന്ന ഒരു തൊഴിലാളി നേതാവായിരുന്നു ആനത്തലവട്ടം. കയർ തൊഴിലാളികളുടേത്, അതുപോലെ കെ എസ് ആർ ടി സി അടക്കം സംഘടിത അസംഘടിത മേഖലകളിൽ, പരമ്പരാഗത വ്യവസായ മേഖലകളിലൊക്കെ ആനത്തലവട്ടത്തിന്റെ ഒരു ഇടപെടലും അതിന്റെ ഒരു അദ്ദേഹത്തിന്റേതായ ഒരു സമീപനവും തീർച്ചയായിട്ടും വ്യത്യസ്തമായിരുന്നു, വളരെ കർക്കശമായിരുന്നു. ആ ഒരു നേതാവിനെ നഷ്ടപ്പെടുക വഴി ഇന്ത്യയിലെ, കേരളത്തിലെ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന് വലിയ നഷ്ടം തന്നെയാണ്. രാഷ്ട്രീയം എന്തൊക്കെയായാലും ശരി, ഐ എൻ ഡി സി യും സി ഐ ടി യും അടക്കമുള്ള സംഘടനകൾ ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകതയനുസരിച്ച് സർക്കാരുകളുടെ നിലപാടുകൾക്കെതിരെയുള്ള പോരാട്ടം നടത്തി വരുന്നതിന്റെ മുൻപന്തിയിൽ നേതാവായിരുന്നു ശ്രീ ആനത്തലവട്ടം. അതുകൊണ്ട് ആനത്തലവട്ടത്തിന്റെ ഈ മരണം കേരളത്തിലെന്ന് മാത്രമല്ല ഇന്ത്യയിലെ തന്നെ തൊഴിലാളി വർഗത്തിന് വലിയ തീരെ നഷ്ടമാണ്. അദ്ദേഹത്തിന്റെ ദേഹവിയോഗത്തിൽ ഞങ്ങളുടെ എല്ലാവരുടെയും ദുഃഖം രേഖപ്പെടുത്തുന്നു. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്ക് ഇത് താങ്ങാനുള്ള ശക്തി പകരട്ടെ. അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. ഐ എൻ ഡി സി പ്രസ്ഥാനത്തിന്റെ അനുശോചനം ഞാൻ രേഖപ്പെടുത്തുന്നു. നന്ദി. വളരെ നന്ദി ശ്രീ ചന്ദ്രശേഖരൻ. ഇപ്പോൾ